السلام عليكم ورحمة الله وبركاته. جمعة مبارك. പരിശുദ്ധ അല്ലാഹുവിൻ്റെ ഭവനം, ഈ തഹജ്ജുദിൻ്റെ സമയം, ഈ പ്രഭാത സമയത്തിൽ എൻ്റെ സൗഹൃദങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. പലരും പല പ്രയാസങ്ങളുമായിട്ട് എഴുതി അയച്ചിട്ടുണ്ട്. ഏതാനും പഠിച്ചവനെ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ നീ മാറ്റി കൊടുക്കണേ. നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട്, ഈ മണ്ണിൽ വന്നിട്ട്, അല്ലാഹുവിൻ്റെ ഭവനത്തിൽ വന്നിട്ട് പഠിച്ചവനോട് ദുആ ചെയ്യാനുള്ള സൗഭാഗ്യം പഠിച്ചവൻ തരട്ടെ. എല്ലാവർക്കും, എല്ലാവരുടെ വീടുകളിലും ഇന്നത്തെ ഈ ദിവസം സന്തോഷം പഠിച്ചവൻ അനുഗ്രഹിച്ച് നൽകട്ടെ. അതുപോലെ എന്തെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബങ്ങൾ, നാട്ടിലുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, അങ്ങനെ പലരിലും അല്ലാഹു അനുഗ്രഹങ്ങളും ദീർഘായുസ് മാഫിയത്തും ആരോഗ്യം നൽകട്ടെ. ഏതായാലും തവാഫിൻ്റെ ഇടയിൽ പല ഹാജിമാരും, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ട്, സഫാ മർവയുടെ ഇടയിലാണുള്ളത്. ഇവിടെ കാണാം, കാലിലൊന്നും വയ്യാത്തവരൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്ന സ്ഥലമാണിത്. ഇങ്ങോട്ട് മറുവ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നവരാണ്. പിന്നെ ഇവിടെ സംസം വെള്ളം, അതിൻ്റെ ഇടയിൽ നമുക്ക് ദാഹിച്ചാൽ കുടിക്കാനുള്ള സംസം വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഇത് അറഫയിൽ സഫയിലേക്ക് പോകുന്നവർ, അതുപോലെ മറുവയിൽ നിന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവർ, രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലുള്ളവരാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, സഫ മറുവ, ഇത് സഫയിലേക്ക് പോകുന്നവർ. എന്തായാലും പടച്ചവനെ ഈ സമയം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചു തരട്ടെ. എന്തായാലും നമുക്കിവിടെ ഒരു ഉമ്മയും മോനും കണ്ടുമുട്ടിയ ഒരു അവസരം നമുക്കിവിടെ കാണാം. ഉമ്മയുടെ കാൽപ്പാദത്തിലാണ് സ്വർഗം എന്ന് പറയുന്നത്. കണ്ടോ, ഉമ്മയുടെ കാല് പിടിച്ചും മകൻ മുക്തമാണ്. പടച്ചവന് ഇവർക്ക് ദീർഘായുസ് മാഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ റബ്ബേ. ഇത്രയും സ്നേഹം, അതാണ് ഉമ്മ. ഏതായാലും ഈ പ്രഭാതത്തിൽ താജുദിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മുറ്റം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബല്ലാലമീൻ എന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയാണ്. അതുപോലെ ഹോസ്പിറ്റൽ ബന്ധമായിട്ട് ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ ഈ ജുമയുടെ മഹത്വം കൊണ്ട്. അതുപോലെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്രയാസങ്ങൾ പഠിച്ചു മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ താജുദിൻ്റെ സമയത്ത് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ കാമ്യം പറയുക, അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ വലിയൊരു ഹൈറായിട്ട് മാറും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.